തത്സമയ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടക്കലിൻ്റെ ചരിത്രം, പാരമ്പര്യം, സംസ്കാരം. കോട്ടക്കൽ ഒരു ദേശത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിലൂടെ ശ്രീ ബഷീർ രണ്ടത്താണി മലയാളികൾക്ക് ഒരു പുതിയ ചരിത്ര ഗ്രന്ഥം സമർപ്പിക്കുകയാണ്. പ്രാദേശിക ചരിത്ര കൃതികളുടെ അഭാവം നമുക്കിടയിലുണ്ടെങ്കിലും പക്ഷേ വേറിട്ട വഴികളിലൂടെ ശ്രീ ബഷീർ രണ്ടത്താണി നമ്മുടെ പ്രാദേശിക ചരിത്രത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അനുവാചകരെ കൊണ്ടുപോകുന്നു. സ്വാഗതം ശ്രീ ബഷീർ രണ്ടത്താണി. എങ്ങനെയാണ് കഴിഞ്ഞ ഒരു കുറേ കാലങ്ങൾ അഥവാ 1300 കൊല്ലത്തെ കോട്ടക്കലിൻ്റെ ഒരു ചരിത്രം? കഴിഞ്ഞ 10-20 കൊല്ലത്തോളമായി ശ്രീ ബഷീർ രണ്ടത്താണി നടത്തിയ അന്വേഷണങ്ങൾ, പഠനങ്ങൾ, സഞ്ചാരങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഈ ഗ്രന്ഥത്തെ നമ്മൾ കാണുന്നത്. എവിടെ നിന്നായിരുന്നു തുടക്കം കോട്ടക്കൽ ഒരു ദേശത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൻ്റെ രചനക്ക്? നമ്മളൊരു 10-20 വർഷം മുമ്പ് തന്നെ പത്രങ്ങൾക്ക് വേണ്ടി കോട്ടക്കലിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ, കലാ, സാംസ്കാരിക രംഗങ്ങളെക്കുറിച്ചുള്ള ഫീച്ചറുകൾ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ കോട്ടക്കലിലെ ആര്യവൈദ്യശാല, അതുപോലെ തന്നെ PS വാര്യർ, നാട്യസംഘം, പരമശ്വരി വിലാസം നാടക കമ്പനി, കോട്ടക്കൽ കോവിലകം, അങ്ങനെ വ്യത്യസ്തമായ കോട്ടക്കലിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഫീച്ചറുകൾ തയ്യാറാക്കിയപ്പോഴാണ് സത്യത്തിൽ കോട്ടക്കലിൻ്റെ സമഗ്രമായ ചരിത്രം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ അഭാവം മനസ്സിലാക്കുന്നത്. പത്മശ്രീ ഡോക്ടർ PK വാര്യർ രചിച്ച സ്മൃതിപർവം എന്ന പുസ്തകമാണ് ഏകദേശം കോട്ടക്കലിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന സമഗ്രമായൊരു പുസ്തകമെന്ന് പറയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു പുസ്തകമാണത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരമൊരു ചരിത്ര ഗ്രന്ഥം എഴുതുവാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. കാരണം 300 വർഷത്തെ കോട്ടക്കലിൻ്റെ ചരിത്രം ഇതിൽ പറയുന്നുണ്ട്, വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട്. വിദ്യാഭ്യാസ രംഗം അഥവാ നമ്മൾ ഇത് ഇക്കണ്ട കാലങ്ങളിൽ കോട്ടക്കൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു ആയുർവേദ പട്ടണം അല്ലെങ്കിൽ ആര്യവൈദ്യത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ളതിനപ്പുറത്ത് കോട്ടക്കലിനെ കുറിച്ച് പലരും കേട്ടിട്ടില്ല. പക്ഷേ കോട്ടക്കലിന് ആര്യവൈദ്യശാലക്കപ്പുറം കോട്ടക്കലിന് മറ്റൊരു മുഖവും കൂടിയുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട് എന്ന് പറയുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ. ആര്യവൈദ്യശാലക്ക് തീർച്ചയായും കോട്ടക്കലിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം കോട്ടക്കലിനെ ഒരു ആധുനിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് ആര്യവൈദ്യശാലയാണ്. നമ്മുടെ ആര്യവൈദ്യശാല തുടങ്ങുന്ന ചാപ്റ്റർ തന്നെ അതിൻ്റെ പേര് ആധുനികതയിലേക്ക് എന്നാണ്. കാരണം അതുവരെ കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാർട്ടർ സിസ്റ്റമായിരുന്നു. സാധനങ്ങൾ കൊടുത്തിട്ട് അതിന് പകരം സാധനങ്ങൾ വാങ്ങുന്ന, ശരിക്കും പണം ഒരു വിനിമയ ഉപാധിയായി മാറുന്നത് ആര്യവൈദ്യശാല വരുന്നതോടുകൂടിയാണ്. കാരണം ആളുകൾ പച്ചമരുന്നുകൾ പറിച്ച് ആര്യവൈദ്യശാല കൊണ്ടു കൊടുക്കുന്നു, അതിന് പണം കിട്ടുന്നു. പാല് കഷായങ്ങളും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാല് പിന്നെ ആര്യവൈദ്യശാല കൊടുക്കുന്നു, അതിന് പണം കിട്ടുന്നു. അങ്ങനെ പണം ആളുകളുടെ കയ്യിൽ കിട്ടിത്തുടങ്ങിയത് ആര്യവൈദ്യശാല വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് ആര്യവൈദ്യശാലയിൽ ഐക്യനാണയ സംഘം വരുന്നത്. ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് ആര്യവൈദ്യശാലയാണ്. കാരണം ആളുകളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളൊരു പിന്നെ സംഗതി കൂടി ആര്യവൈദ്യശാലയുടെ ബാനറിൽ നടന്നു വന്നിട്ടുണ്ട്. അവരൊരു ചെറിയ കുഗ്രാമത്തെ അന്താരാഷ്ട്ര ഭൂപടത്തിൽ പിന്നെ അടയാളപ്പെടുത്തി ആര്യവൈദ്യശാല PS വാര്യർ. അതാണ് ലോകത്തിൻ്റെ മുമ്പിൽ കോട്ടക്കലിനെ അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആര്യവൈദ്യശാല തന്നെയാണ്. ആര്യവൈദ്യശാലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല കോട്ടക്കലിൻ്റെ ചരിത്രം എന്നതല്ല ഈ പുസ്തകം ലോകത്തോട് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റൊരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ഈ ആര്യവൈദ്യശാല ബേസ് ചെയ്തുകൊണ്ട് തന്നെ കോട്ടക്കലിൻ്റെ കലാ പിന്നെ സാഹിത്യ പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പരമശിവി വിലാസം നാടക കമ്പനി, അത് സത്യത്തിൽ പിന്നെ കേരളത്തിലെ ഈ നാടക പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ പിന്നെ മുന്നേറ്റമായിരുന്നു. അതുവരെ തമിഴ് നാടകങ്ങൾ മാത്രം അരങ്ങുവാണിരുന്ന കാലത്ത് മലയാളത്തിൽ പുരാണ നാടകങ്ങൾ ശരിക്കും മലയാള തനിമയോടെ PS വാര്യർ തന്നെ രചിക്കുകയും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്ത ഒരുപാട് നാടകങ്ങൾ കേരളത്തിലുടനീളം അന്ന് അവതരിപ്പിച്ചു. മാത്രമല്ല ഒരു സ്ഥിരം നാടകവേദി എന്നുള്ള സങ്കല്പം കേരളത്തിൽ ആദ്യമായി പിന്നെ ഉയർത്തുന്നത് ആര്യവൈദ്യശാലയാണ്. ഒരുപാട് പ്രശസ്തരായ ആളുകൾ അവിടെ നടന്മാരായിരുന്നു. നമ്മുടെ ആർക്കും അറിയാത്തൊരു ചരിത്രം, ഒരുപക്ഷേ കോട്ടക്കൽക്കാർക്ക് പോലും അറിയില്ല. ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനിലെ KK അരൂർ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം പരമശിവിലാസ നാടകക്കമ്മിലെ നടനായിരുന്നു. 14 വയസ്സിൽ അദ്ദേഹം നാടകക്കമ്മിലെത്തി. അവിടുന്ന് PS വാര്യർ സ്വന്തം ചെലവിൽ അദ്ദേഹത്തെയും മറ്റു പല ആളുകളെയും അവിടെ അഭിനയം പഠിപ്പിച്ചു, സംഗീതം പഠിപ്പിച്ചു. അവിടെ നിന്നൊരു പത്രത്തിൽ ബാലനിലേക്ക് ആ നടൻ ആവശ്യമുണ്ട്, നടന്മാരാവശ്യമുണ്ട് എന്ന് കേട്ടിട്ട് അദ്ദേഹം ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യ ശബ്ദ സിനിമയിലെ നായകനാകുന്നു. ആ സിനിമയിലെ 12 ഗാനങ്ങൾ അദ്ദേഹം കമ്പോസ് ചെയ്യുന്നു.
അഥവാ ഇന്നത്തെ മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വഹിച്ചിരുന്ന ഒരു സ്ഥാനമായിരുന്നു അന്ന് കോട്ടക്കക്കാരനായ ഈ മഹാനടൻ നിർവഹിച്ചിരുന്നത് എന്നാണ്. തീർച്ചയായും അദ്ദേഹം കോട്ടക്കൽ കാരനല്ല, അദ്ദേഹം അരൂരിൽ, ആലപ്പുഴയിലെ അരൂരിൽ നിന്ന് പിന്നെ പട്ടിണി കാരണം മറ്റ് ജോലിയും ഒന്നും ഇല്ലാതെ പഠിക്കാനൊന്നും സൗകര്യമില്ലാതെ ആര്യശാലയുടെ ഈ പരമശിവവിലാസ നാടകമിൽ വരികയാണ്. ഇവിടെ നിന്ന് അദ്ദേഹം സിനിമയിലേക്ക് പോയി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് സ്മൃതി പർവ്വത്തിൽ പോലും പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഞാൻ ഏതാണ്ട് ഒരു 3-4 മാസക്കാലം അദ്ദേഹത്തിൻ്റെ പിന്നീട് കെ കെ അരൂരിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു വലിയ അന്വേഷണം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സിനിമയേക്കാൾ സങ്കീർണമായ ഈ കെ കെ അരൂരിൻ്റെ ജീവിതം നമ്മൾ കാണുന്നത്. ഈ ബാലൻ പുറത്തിറങ്ങിയ ശേഷം കൊച്ചി ഡർബാർ ഹാളിൽ അതിലെ സാങ്കേതിക വിദഗ്ധർക്കും അതുപോലെ തന്നെ നടന്മാർക്കും ഒക്കെ ഒരു സ്വീകരണം കൊടുത്തു. അതിൽ കെ കെ അരൂറിനൊന്ന് തൊടാൻ വേണ്ടി അവിടെ പിന്നെ തിരക്ക് കൂട്ടിയ ഒരാൾ ആരാധന കൊണ്ട് ആ നടനെ കാണാനുള്ള. അദ്ദേഹം പിന്നീട് ഒരിക്കലൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ദോശയും ചട്ടിനിയും കൊണ്ടുവന്ന് വെക്കുന്നത് കെ കെ അരൂരാണ്. ഇന്ന് നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു റേഞ്ചിൽ നിന്നിരുന്ന ഒരു നടൻ. അപ്പോൾ അത് എങ്ങനെ അദ്ദേഹം അവിടെ എത്തി എന്നുള്ളത് നമ്മളുടെ ഈ പുസ്തകത്തിലെ ഒരു അധ്യായമാണ്. അഥവാ ഈ കെ കെ അരൂർ അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ മേഖലയിലേക്കുള്ള തുടക്കം കുറിക്കുന്നത് ഈ കോട്ടക്കലിൽ നിന്നാണ് എന്നാണ് പറഞ്ഞു. അഥവാ കോട്ടക്കലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചരിത്രങ്ങൾ ബഷീർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഉള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൗതുകകരമായ ഒരുപാട് ചരിത്രങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ PSV നാട്യസംഘം. നാട്യസംഘം ഇന്ന് പിന്നെ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന പിന്നെ കഥകളി ട്രൂപ്പാണ്. എല്ലാ വിദേശ രാജ്യങ്ങളും എല്ലാം അവരുടെ പരിപാടികൾ നടക്കുന്നു. അങ്ങനെ കലാസാഹിത്യരംഗത്ത്, സാഹിത്യരംഗത്തൊരു കാലത്ത് കോട്ടക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സാഹിത്യ കേന്ദ്രമായിരുന്നു. കാരണം മലയാളത്തിൽ ആദ്യത്തെ കവിതാ പത്രിക എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കവനകൗമുദിയാണ്. കവനകൗമുദി അച്ചടിച്ചിരുന്നത് കോട്ടക്കൽ നിന്നാണ്, ലക്ഷ്മി സഹായം പ്രസ്. അത് PV കൃഷ്ണവാര്യർ, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ കവി കുലഗുരു എന്നുള്ള പേരല്ല, കാരണം അദ്ദേഹം സ്വയം എഴുതുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് കവികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു. ഇപ്പോൾ വള്ളത്തോളടക്കമുള്ള മഹാകവികൾ ആദ്യമായി കവിത എഴുതുന്നത് ഈ കവനകൗമുദിയിലാണ്. അതൊക്കെ ഒരുപക്ഷെ പുതിയ തലമുറക്ക് ഒരു പിന്നെ പുതിയ അറിവുകളായിരിക്കാം. ഈ കവനകൗമുദി കോട്ടക്കലിൽ നിന്നായിരുന്നോ പ്രസിദ്ധം ചെയ്തിരുന്നത്? കോട്ടക്കലിൽ നിന്നായിരുന്നു. ഏതാണ്ട് 12 വർഷത്തോളം അത് പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല അന്ന് ജന്മി എന്ന് പറയുന്ന ഒരു മാസിക, അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ആയുർവേദ മാസിക ധന്വന്തരി കോട്ടക്കലിൽ നിന്നാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ സാഹിത്യപരമായിട്ട് ഒരുപാട് പിന്നെ കഥകൾ കോട്ടക്കലിനുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, അദ്ദേഹമാണ് പിന്നെ മഹാഭാരതം വിവർത്തനം ചെയ്തത്. അത് കോട്ടക്കൽ വെച്ചായിരുന്നു. ഈ കോവിലകത്ത് ഇപ്പോഴും ഭാരതമുറി എന്ന് പറയുന്ന ആ മുറി ഇപ്പോഴും സംരക്ഷിച്ച് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹം തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ട് അദ്ദേഹം കോട്ടക്കൽ കുറേ കാലം അദ്ദേഹം താമസിച്ചിരുന്നു. കോട്ടക്കൽ വെച്ചാണ് അദ്ദേഹം കാറൽ മാർക്സിൻ്റെ ചരിത്രം എഴുതുന്നത്. മലയാളത്തിൽ ആദ്യമായി കാറൽ മാർക്സിനെ കുറിച്ചൊരു പുസ്തകം ഇറങ്ങുന്നത് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പുസ്തകമാണ്. അത് കോട്ടക്കൽ വെച്ചാണ് അദ്ദേഹം എഴുതുന്നത്. കവനകൗമുദിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അഥവാ അതുപോലുള്ള അതിൻ്റെ ഒരു തുടർച്ച പിന്നീട് കോട്ടക്കലിൽ നമുക്ക് കാണാനായിട്ടുണ്ടോ? നമ്മൾ ഈ കെ കെ അരൂറിൻ്റെ ജീവിതം പരാമർശിച്ചതുപോലെ തന്നെ സത്യത്തിൽ പിന്നെ ഒരു വലിയ സങ്കീർണമായ ജീവിതമായിരുന്നു ഈ PV കൃഷ്ണവാര്യരുടേത്. PV കൃഷ്ണവാര്യർ ഈ കവനകൗമുദിയൊക്കെ, അദ്ദേഹം ഒരു സാഹിത്യ പിന്നെ കുതുകി മാത്രമല്ല, അത് നല്ലൊരു രചയിതാവ്, നല്ലൊരു സാഹിത്യകാരൻ. പക്ഷേ അദ്ദേഹം അവസാന കാലത്ത് ചില ബിസിനസ്സുകളിൽ ചെന്നുപെട്ടു. അദ്ദേഹത്തിന് പരിചിതമല്ലാത്തൊരു ലോകമായിരുന്നു, ഒരു ബാങ്ക്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്. പക്ഷെ അതൊക്കെ വമ്പിച്ച പരാജയമായിരുന്നു. അങ്ങനെ അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ പഴയ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളുടെ പേജുകൾ കീറി അത് അദ്ദേഹം പിന്നെ കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അദ്ദേഹം വീട്ടിലേക്ക് അരി വാങ്ങിയ കഥ നമ്മുടെ പുസ്തകത്തിലുണ്ട്. അത്രയും പിന്നെ ഒരു സാഹിത്യ രംഗത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച ആളാണ് PV കൃഷ്ണപുരം. അദ്ദേഹം കോൺഗ്രസിൻ്റെ അന്നത്തെ കോട്ടക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് പർപ്പൂർ സമ്മേളനത്തിൻ്റെ സംഘാടനം നിർവഹിക്കുന്നത്. പർപ്പൂർ സമ്മേളനം മറ്റൊരു വലിയ ചരിത്രമാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ഇടതുപക്ഷം വേർപെട്ടു പോകുന്ന ആ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിന് പിന്നെ ദൃക്സാക്ഷിയായത് കോട്ടക്കൽ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശമാണ്. കാരണം അബ്ദുറഹിമാൻ സാഹിബ് KPC പ്രസിഡൻ്റ് ആകുമ്പോഴാണ് പർപ്പൂർ സമ്മേളനം നടക്കുന്നത്. അതിൽ പിന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന മിയാൻ ഇഫ്തിഖാറുദ്ദീൻ അടക്കമുള്ള വലിയ നേതാക്കന്മാർ വന്നു. അന്ന് ശരിക്ക് ഈ കോൺഗ്രസ്സിലെ തന്നെ രണ്ട് വിഭാഗം, ഗാന്ധി മാർഗ്ഗക്കാരും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളും തമ്മിലുള്ള വലിയ പിന്നെ പോരാട്ടങ്ങൾ നടക്കുന്ന സമയമാണ്. അതിനൊക്കെ പിന്നെ സാക്ഷ്യം വഹിച്ചത് പർപ്പൂർ സമ്മേളനമാണ്. ആ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ്
ഇന്നുള്ള പറപ്പൂർ റോഡ് ശ്രമദാനമായിട്ട് ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ആളുകൾ പിന്നെ ശ്രമദാനമായി നിർമ്മിച്ചതാണ്. അവിടെ ഒരുപാട് ആൾ 10,000 ആളുകൾ ആ സമ്മേളനത്തിന് വന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ലഘുലേഖ, പാർട്ടിയുടെ ആദ്യത്തെ ലഘുലേഖ, ഐക്യത്തിൻ്റെ ശത്രു സമരത്തിൻ്റെ ശത്രു എന്ന EMS നമ്പൂതിരിപ്പാട് എഴുതിയ ഈ ലഘുലേഖ രഹസ്യമായി ഈ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾക്ക് വിതരണം ചെയ്തത് അവിടെ വെച്ചാണ്. EMS ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹവും കൃഷ്ണപിള്ളയും ഒളിവിനായിരുന്നു. ഒളിവിലിരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ് EMS അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കത്തിൻ്റെ കാരണം ഒരു പക്ഷേ ഈ കോട്ടക്കലുമായി ഈ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ലഘുലേഖ, അവർ അച്ചടിക്കപ്പെട്ട ലഘുലേഖ തൃശ്ശൂരിൽ നിന്നാണ് അത് പിന്നെ ജോർജ് ചടയമുറി അച്ചടിച്ച് എത്തിക്കുന്നത്. ആദ്യമായി അത് വിതരണം ചെയ്ത് കോട്ടക്കൽ വെച്ചിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയാത്ത ഒരു ചരിത്രത്തിൻ്റെ നാൾവഴികളിലേക്കായിരിക്കും ബഷീറിൻ്റെ ഈ ഗ്രന്ഥം വായനക്കാരെ കൊണ്ടെത്തിക്കുക. തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളുടെയും ചരിത്രം ഇതിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രമുണ്ട്, കോൺഗ്രസിൻ്റെ ചരിത്രമുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ചരിത്രമുണ്ട്. ഇപ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അദ്ദേഹം പിന്നെ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്ന ശേഷം ആദ്യമായി അദ്ദേഹം ഒരു യോഗത്തിൽ, മുസ്ലിം ലീഗിൻ്റെ ഒരു സ്റ്റേജിൽ അദ്ദേഹം കയറുന്നത് കോട്ടക്കൽ വെച്ചിട്ടാണ്. കോട്ടക്കൽ പള്ളിമാട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന അവിടെ പിന്നെ നടന്ന സമ്മേളനത്തിൽ അവിടെയാണ് ആദ്യമായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വരുന്നത്. മാത്രമല്ല ഈ നമ്മുടെ സപ്തകക്ഷി മുന്നണിയുടെ ഒക്കെ കാലത്ത് കോട്ടക്കലിൽ ഒരു നേതാക്കന്മാരുടെ വലിയ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ ഒക്കെ സംഗമങ്ങൾ അന്ന് നടന്നിരുന്നത് കോട്ടക്കലാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായിരുന്ന ബീരാനാജി, പരവക്കൽ ബീരാനാജി, അദ്ദേഹത്തിൻ്റെ മാളികപ്പുര ഉണ്ടായിരുന്നു. ആ മാളികപ്പുരയുടെ മുകളിലായിരുന്നു ഈ ചർച്ചകളൊക്കെ നടന്നിരുന്നത്. അവിടെ EMS വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബ് വന്നിട്ടുണ്ട്, അവിടെ എല്ലാ ആളുകളും, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വന്നിട്ടുണ്ട്, നേതാക്കന്മാരൊക്കെ തന്നെ അവിടെ ആ മാളിക മുറിയിൽ വന്നിട്ടുണ്ട്. EMS കുറിച്ച് പറഞ്ഞു, അതുപോലെ AKG കുറിച്ച് പറഞ്ഞു. അവരുടെ ഒളിവുകാല ജീവിതം ചിലപ്പോഴൊക്കെ കോട്ടക്കലിലായിരുന്നു എന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് ഇവരൊക്കെ തന്നെ പിന്നെ പല ആളുകളും ഒളിവിൽ കഴിഞ്ഞത് കോട്ടക്കലാണ്. അതിൽ പിന്നെ EMS ഉണ്ട്, അതുപോലെ തന്നെ EK നായനാരുണ്ട്, അവരൊക്കെ തന്നെ അന്ന് ഒളിവിൽ. മാത്രമല്ല കോട്ടക്കൽക്കാരനായ KCK രാജ, അദ്ദേഹം കോയിലകത്ത ആളായിരുന്നു, പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ അച്ചിപ്പുറയിൽ നിന്ന് പാല് കൊണ്ടുവരുന്ന ആളുകളുടെ കൂടെ ഇങ്ങനെ വേഷം മാറി, അങ്ങനെയായിരുന്നു അദ്ദേഹം അന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അടിയന്തരാവസ്ഥാ കാലത്ത് ഈ മിസാ പ്രകാരമൊക്കെ പിന്നെ കേസുണ്ടായിരുന്ന നായനാരടക്കം കോട്ടക്കലിൽ വന്ന് രഹസ്യ യോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ലീന തിയേറ്ററിൻ്റെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള മാനുക്കുട്ടൻ നായർ, അദ്ദേഹം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പിന്നെ സഹയാത്രികനും അതുപോലെ തന്നെ ഒരു സംരക്ഷകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആയിരുന്നു അന്ന് രഹസ്യ യോഗങ്ങളൊക്കെ നടന്നിരുന്നത്. അങ്ങനെ ഇവരൊക്കെ പിന്നെ കാലുടി സൂപ്പി എന്ന് പറയുന്ന പഴയ കർഷക സംഘത്തിൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ EMS ഒളിവ് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടക്കലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയുർവേദം കോട്ടക്കലിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ലോക നേതാക്കന്മാർ പലരും നമ്മുടെ കോട്ടക്കലിൽ വന്ന് സ്ഥിരമായി ചികിത്സക്കും മറ്റും വരുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് കോട്ടക്കലിൽ വന്ന ഒരു ചരിത്രം ബഷീർ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ ചില പുസ്തകത്തിൽ വരാനിരിക്കുന്നതിലേക്ക് സൂചനകൾ നൽകിക്കൊണ്ട് എഴുതിയ ചില കുറിപ്പുകളിൽ കണ്ടിരുന്നു. എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം? അതിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെയും സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ സവിശേഷമായ പിന്നെ ഒരു സാഹചര്യത്തിന് കോട്ടക്കൽ വേദിയായിട്ടുണ്ട്. കാരണം ഈ കോട്ടക്കലെ കൈലാസമന്ദിരം എന്നുള്ളത് PS വാര്യരുടെ അദ്ദേഹം താമസിച്ച പിന്നെ ആ വീടാണ്. ആ വീട്ടിൽ അന്ന് രാഷ്ട്രപതിയായിരുന്ന VV ഗിരി അദ്ദേഹം ഒരു മാസക്കാലം ചികിത്സയ്ക്ക് വേണ്ടി വന്നിരുന്നു. അന്ന് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി മന്ദിരമായി പ്രവർത്തിച്ചത് ആ കൈലാസമന്ദിരമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാർ, എല്ലാ ഭരണ സംവിധാനങ്ങളും, പട്ടാളം, മുഴുവൻ ആളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ ആ കൈലാസ മന്ദിരത്തിലാണ് രാഷ്ട്രപതി പിന്നെ ഭവൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന പിന്നെ ഒരു സംഗതി. ഒരു മാസക്കാലത്തോളം VV ഗിരി അവിടെ കിടന്നിരുന്നു. കൈലാസ മന്ദിരത്തിന് അതിനേക്കാൾ വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രം പറയാനുണ്ട്. 1920 കൈലാസ മന്ദിരം പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഹിന്ദു വിശ്വാസമനുസരിച്ച് ഈ ഗൃഹപ്രവേശം കഴിയുന്നതിന് മുമ്പ് അതിൽ കയറി താമസിക്കാനൊന്നും പാടില്ല. പക്ഷേ ഇതിൻ്റെ ഗൃഹപ്രവേശം നടക്കുന്നതിന് മുമ്പ് അവിടെ ഈ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനം നടത്തിയിട്ടുണ്ട്. സമ്മേളനം കൈലാസ മന്ദിരത്തിൽ നടന്നു. ഈ സമ്മേളനത്തിന് വന്ന ആളുകൾ വിവിധ ജാതിക്കാരായ ആളുകൾ, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പിന്നോക്ക വിഭാഗങ്ങളുണ്ട്, അവരൊക്കെ തന്നെ ഈ PS വാര്യരുടെ ഈ കൈലാസ മന്ദിരത്തിലാണ് കടന്നിരുന്നതും പിന്നെ ഒക്കെ.
അപ്പോൾ അങ്ങനെ മാത്രമല്ല അതിൻ്റെ പിന്നെ കവാടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1920 പിന്നെ നിർമ്മിക്കപ്പെടുന്നത്. അതിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതചിഹ്നങ്ങളാണ്. അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ വിളംബരം ആ കാലത്ത് തന്നെ കോട്ടക്കലിൽ പിന്നെ പി എസ് വാര് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ 1921 ബന്ധപ്പെട്ട് ആ 1921 അന്നത്തെ മലബാർ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ വളരെ വലിയ സേവനം ചെയ്ത ആളാണ് പിന്നെ പി എസ് വാര്. കാരണം ഈ പിന്നെ മാപ്പിളമാരും അതുപോലെ തന്നെ ഹരിജനങ്ങളൊക്കെ ഈ പട്ടാളത്തെ പേടിച്ച് ഇവിടുന്ന് നാട് വിടുകയും പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത സമയത്ത് അവരുടെ ഭാര്യമാർ മക്കൾ അതുപോലെ തന്നെ അമ്മമാർ അവരൊക്കെ അഭയം തേടിയത് പി എസ് വാര്യരുടെ ഈ കൈലാസ മന്ദിരത്തിലാണ്. അവർക്കൊക്കെ വേണ്ടി പിന്നെ അദ്ദേഹം ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. കോട്ടക്കലെ കോവിലകവും അതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾ ഏറെ കൗതുകത്തോടുകൂടെ കേൾക്കുന്ന ഒരു സംഗതി കൂടിയായിരിക്കും ഇത്. കാര്യം 1921 മലബാറിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ കുഴപ്പക്കാരായിരുന്നു, കലാപമായിരുന്നു എന്നൊക്കെ പറയുന്നിടത്താണ് കോട്ടക്കലിൽ ഇമാതിരി ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളത്. ചരിത്രത്തിൻ്റെ ഒരു ശരിയായ പുനർവായനയായിട്ട് നമുക്കിതിനെ കാണാം ആ അർത്ഥത്തിൽ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സലാം പറഞ്ഞു തന്നെ, അതായത് പിന്നെ മലബാർ സമരം ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയും അതിലെ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഹിന്ദു മുസ്ലിം കലാപമല്ല എന്ന് നമുക്ക് കാണിക്കാൻ എന്നും പി എസ് വാര്യരുടെയും കോട്ടക്കലിൻ്റെയും ചരിത്രമുണ്ട്. കാരണം ഈ പല സ്ഥലങ്ങളിലും പിന്നെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് ജന്മിമാർ ഹിന്ദുക്കളും ഈ അവരുടെ കുടിയാന്മാർ കർഷകർ മുസ്ലിങ്ങളുമായിരുന്നു. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള പോരാട്ടം പിന്നെ അങ്ങനെ ചിത്രീകരിക്കപ്പെടുകയായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ചേക്കുട്ടി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുന്തത്തിൽ അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുത്ത് കുന്തത്തിൽ കോർത്ത് പ്രകടനം നടത്തിയത് വാരിയംകുന്നത് കുഞ്ഞാമദാജിയാണ്. രണ്ടാളും മുസ്ലിങ്ങളാണ്. ആലി മുസ്ലിയാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ തിരൂരങ്ങാടി പള്ളിയിൽ കടന്നത് ആമു സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹവും മുസ്ലിമാണ്. അപ്പോൾ ഈ സത്യം യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ മലബാർ സമരം ഹിന്ദു മുസ്ലിം കലാപമായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കോട്ടക്കല. കാരണം ഒരുപാട് ഹിന്ദു കുടുംബങ്ങളും വീടുകളുള്ള സ്ഥലമാണ് കോട്ടക്കൽ. പക്ഷേ ഒരു ഹിന്ദു കുടുംബത്തിന് പോലും അവിടെ അപകടം പറ്റിയിട്ടില്ല. ആയുർവേദശാലയുടെ ഒരു വാർഡിന് പോലും പിന്നെ കേട് പറ്റിയിട്ടില്ല. കോവിലകം തകർക്കപ്പെട്ടിട്ടില്ല. കോവിലകത്തിന് കാവലിൽ നിന്നത് മാപ്പിളമാരായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. രണ്ടത്താണിയിൽ നിന്ന് പോയ ഓടയപ്പുറത്ത് ചേക്കുട്ടിയും അതുപോലെ തന്നെ ഉള്ള ആളുകളാണ് കോവിലകത്തിന് കാവലിൽ നിന്നത്, മാപ്പിളമാരായിരുന്നു. കോവിലകം സംരക്ഷിച്ചത് അന്നത്തെ മാപ്പിള പോരാളികളായിരുന്നു എന്നാണ്. തീർച്ചയായും അവിടെ ഒരു കലാപം ഉണ്ടാകാതെ ശ്രദ്ധിച്ചത് അവരാണ്. മാത്രമല്ല പി എസ് വാര്യരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, പട്ടാളക്കാർ താമസിച്ചിരുന്നത് ആരോഗ്യശാലയുടെ മുഗൾ നിലയിലായിരുന്നു. പക്ഷെ ആ പട്ടാളം അറസ്റ്റ് ചെയ്യാൻ വന്ന മാപ്പിളമാരെ അദ്ദേഹം ഒളിപ്പിച്ചത് ആരോഗ്യശാലയുടെ താഴെ മുറിയിലായിരുന്നു. അതൊക്കെ ചരിത്രത്തിലൊരു വലിയ കൗതുകകരമായ. തീർച്ചയായിട്ടും കൈലാസത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ അന്നത്തെ വിവിധ മതങ്ങളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അന്നത്തെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ലക്ഷണമായി അടയാളപ്പെടുത്തലാണ് നമുക്ക് വായിക്കാം. ഒ.വി. വിജയനുമായി കോട്ടക്കലിനുള്ളൊരു ബന്ധം ബഷീറിൻ്റെ ഈ പുസ്തകത്തിൽ അതും പരാമർശിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് എങ്ങനെയാണത്? ഒ.വി. വിജയൻ പിന്നെ രാജാസ് ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് കോഴിച്ചനയിലെ പട്ടാള ക്യാമ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ കുതിരവണ്ടിയിലായിരുന്നു ഒ.വി. വിജയൻ പിന്നെ സ്കൂളിൽ വന്നിരുന്നത്, രാജാസ് ഹൈസ്കൂളിൽ. അതിൽ രസകരമായ ചരിത്രം, അദ്ദേഹത്തിൻ്റെ ഈ ഒ.വി. എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ തെറ്റായിട്ടാണ് ഈ രാജാസ് ഹൈസ്കൂളിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു പക്ഷേ പറഞ്ഞു കൊടുത്തപ്പോൾ തെറ്റിയതോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എഴുതിയപ്പോൾ തെറ്റിയതോ എന്താവാം, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി രാജാസ് ഹൈസ്കൂളിൽ ഒരു ഒ.വി. വിജയൻ സ്മൃതിവനം ഇപ്പോൾ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് ഇന്ത്യന്നൂർ ബാലകൃഷ്ണനാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, ശില്പി. അപ്പോൾ അങ്ങനെ ഒ.വി. വിജയൻ്റെ സ്മരണകൾ പിന്നെ ഒരുപാട് കോട്ടക്കലിന് പറയാനുണ്ട്. കോട്ടക്കലിൻ്റെ സാഹിത്യം, കോട്ടക്കലിൻ്റെ സംസ്കാരം, പാരമ്പര്യം, പൈതൃകം എല്ലാം ഈ ഈ കഴിഞ്ഞ ബഷീർ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 300 ചരിത്രമാണ് ഈ കോട്ടക്കൽ ഒരു ദേശത്തിൻ്റെ കഥ എന്ന ഗ്രന്ഥത്തിലൂടെ ബഷീർ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രാദേശിക, അപ്പോൾ ബഷീറിൻ്റെ അത് രണ്ടത്താണിയുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ അല്ലെങ്കിൽ കൗതുകമുണർത്തുന്ന കുറേ അറിവുകൾ നൽകുന്ന ഒരു ഗ്രന്ഥം ബഷീർ ഈ അടുത്താണ് പുറത്തിറക്കിയത്. പ്രാദേശിക ചരിത്ര രചനയിലേക്ക് ബഷീറിനെ കൊണ്ടെത്തിച്ച ഘടകം എന്താണ്? പ്രാദേശിക ചരിത്രം എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിങ്ങനെ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വയസ്സായ ആൾ, അയാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ ഓർമ്മകൾ പിന്നെ അതിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എഴുതപ്പെട്ട രേഖകൾ, രണ്ടത്താണി എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് എഴുതിയത് എഴുതപ്പെട്ട ഒരു രേഖയുടെയും പിൻബലമില്ലാതെയാണ്. ആളുകൾ പോയി കണ്ട് അവരോട് സംസാരിച്ച് പഴയ ആളുകൾ, അതും ഈ പറഞ്ഞതുപോലെ 10-20 അധ്വാനമായിരുന്നു അന്നത്തെ ആളുകളൊന്നും ഇപ്പം ഇല്ല, അവരൊക്കെ മരിച്ചുപോയി.
അപ്പോൾ ഓരോ ആൾ മരണപ്പെടുമ്പോഴും ഓരോ പ്രദേശത്തിൻ്റെ ചരിത്രം അതോടുകൂടി അസ്തമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ടത് പിന്നെ ഒരു വലിയ സംഗതിയാണ് എന്ന് എനിക്ക് പിന്നെ തോന്നിയത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോട്ടക്കലിൻ്റെ ചരിത്രവും എഴുതിയിട്ടുള്ളത്. ഈ പ്രാദേശിക ചരിത്ര രചനയ്ക്കൊരു വലിയ സാധ്യതകളുണ്ട് എന്ന് കാണിച്ചിട്ടുള്ളത് രണ്ടത്താണിയാണ്. കാരണം അതിൻ്റെ പ്രകാശനം പിന്നെ നടന്ന് ഏതാണ്ട് അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ 1200 കോപ്പികളാണ് വിറ്റുപോയത്. അതേ വേദിക്കടുത്ത് നമ്മൾ സജ്ജമാക്കിയ സ്റ്റാളിൽ നിന്ന് 1200 പുസ്തകം, സാധാരണ ഒരു വലിയ പുസ്തകവും ഒരു എഡിഷൻ എന്ന് പറയുന്ന 1000 പുസ്തകങ്ങളാണ്. പക്ഷേ ഈ പ്രാദേശിക പുസ്തകങ്ങൾ നമ്മൾ ഏതാണ്ട് 5000 കോപ്പി പുസ്തകം പിന്നെ പ്രിൻ്റ് ചെയ്ത് അത് മുഴുവൻ പിന്നെ ദിവസങ്ങൾക്കുള്ളിൽ വിറ്റഴിഞ്ഞു എന്നുള്ളത് ആളുകൾ ഇത് വായിക്കാൻ, പ്രാദേശിക ചരിത്രം വായിക്കാൻ ആ നാട്ടിലെ ആളുകൾ അവർ താല്പര്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പിന്നെ തെളിവാണ്. നമ്മൾ കോട്ടക്കലൊരു ദേശത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിലേക്ക് വന്നാൽ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കോട്ടക്കൽ. ഹൈദരലിയുടെ പടയോട്ടം അല്ലെങ്കിൽ ആക്രമണം കോട്ടക്കലിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ കോട്ടക്കലിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ കടന്നുവരവ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഭരണപരമായ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു രാഷ്ട്രീയമായ ഇടപെടൽ കോട്ടക്കലിൻ്റെ ചരിത്രം എന്ന ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് ബഷീർ രേഖപ്പെടുത്തുന്നത്? ടിപ്പുവിൻ്റെ ആക്രമണവും ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തെറ്റായ രീതിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ടിപ്പുവിൻ്റെ വരവോടുകൂടി ഇവിടുത്തെ ഹിന്ദു സമുദായങ്ങൾ മുഴുവൻ പേടിച്ച് പിന്നെ തിരുവിതാംകൂറിലേക്ക് നാട് കടത്ത അവർ പിന്നെ നാട് വിട്ടുപോയി എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ പല പുസ്തകങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അതിന് പിന്നിൽ എന്തായിരുന്നു, എല്ലാ ഹിന്ദുക്കളും പോയിരുന്നോ, അല്ലെങ്കിൽ ഏതൊക്കെ പിന്നെ ഹിന്ദുക്കളാണ് പോയത്, അത് അതിനെക്കുറിച്ചൊന്നും പറയാതെ ഇങ്ങനെ പൊതുവായ രീതിയിലുള്ള ഒരു സംഗതി പറയുമ്പോൾ അതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് അന്വേഷിച്ചു പോയി. സത്യത്തിൽ ടിപ്പു സുൽത്താൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ടിപ്പു സുൽത്താൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നെ ജന്മിമാർക്കെതിരെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക് അനുകൂലമായൊക്കെയുള്ള ഒരുപാട് നടപടികൾ എടുത്തു. ഇപ്പോൾ പുത്തൂര് അതുപോലെ തന്നെ കാവതികളും ഒക്കെ പറയുന്ന പ്രദേശങ്ങൾ വലിയ പാടങ്ങളാണ്. ആ പാടങ്ങളിൽ നിന്ന് കൊയ്ത് പിന്നെ ഈ പിന്നെ നെല്ലും ഒക്കെ കൊയ്ത് കൊണ്ടുപോയിരുന്നത് പിന്നെ കോവിലകത്തിൻ്റെ ധാന്യപ്പുരയിലേക്കാണ്. അപ്പോൾ ഈ കർഷകർ മുഴുവൻ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഒരു പിന്നെ അവസ്ഥയിലേക്കാണ് ടിപ്പു സുൽത്താൻ വരുന്നത്. ടിപ്പു സുൽത്താൻ ചെയ്തെന്താന്ന് വെച്ചാൽ, ആരാണോ കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്ന ആൾക്ക് ആ ഭൂമി അദ്ദേഹം പതിച്ചു നൽകുകയാണ്. എന്നിട്ട് അതിന് ഗവൺമെൻറ്റിലേക്ക് നികുതി കൊടുത്താൽ മതി എന്നുള്ള സംഗതി വരുന്നു. ക്ഷേത്രങ്ങളിൽ അന്ന് കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ, സ്വർണവും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് ഉള്ള വലിയ പ്രചരണം വന്നത്. ആ സ്വർണം അദ്ദേഹം എടുത്ത് വിതരണം ചെയ്യുന്നത് പിന്നെ പാവപ്പെട്ട ആളുകൾക്കാണ്. മാത്രമല്ല, അന്ന് എല്ലാ രാജാക്കന്മാരും ചെയ്യുന്നത് പോലെ പിന്നെ യുദ്ധ ഫണ്ടിലേക്കും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിനൊക്കെ വേണ്ടി ടിപ്പു ആ പിന്നെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിൽ അന്നുണ്ടായിരുന്ന അനാചാരങ്ങൾ, ഒരുപാട് സാമൂഹ്യമായ അനാചാരങ്ങളുണ്ടായിരുന്നു. ആ അനാചാരങ്ങൾ മുഴുവൻ പിന്നെ വളരെ ശക്തമായി ടിപ്പു മാറുമറക്കാനുള്ള അവസരം കൊടുത്തത്, അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഹൈദരലിയുടെ ആക്രമണം കോട്ടക്കലിലേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഹൈദരലി അല്ല, ശരിക്കും പിന്നെ ടിപ്പുവിൻ്റെ ആക്രമണം കോട്ടക്കലുമായി ബന്ധപ്പെട്ടുണ്ട്. ആക്രമണം എന്ന് പറഞ്ഞുകൂടായെങ്കിലും ടിപ്പുവിൻ്റെ ഒരു കടന്നുവരവ്, അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് ഒരു പിന്നെ മാത്രമല്ല, ടിപ്പു ഒരുപാട് റോഡുകൾ കോട്ടക്കലിന് സംഭാവന ചെയ്തിട്ടുണ്ട്. റോഡുകളൊക്കെ അന്ന് വലിയ വികസനം വന്നിട്ടുള്ളത് ടിപ്പുവിൻ്റെ വരവോടുകൂടിയാണ്. പക്ഷേ കുറഞ്ഞ കാലം ഉണ്ടായിട്ടുള്ളൂ. ആ ടിപ്പുവിൻ്റെ മരണത്തോടുകൂടി അന്ന് പിന്നെ നേരത്തെ പറഞ്ഞ തിരുവിതാംകൂറിലേക്കൊക്കെ പാലായനം ചെയ്തിരുന്ന ആളുകൾ തിരിച്ചു വന്നിട്ടാണ് ഈ സാമൂതിരി കോവിലകം അവർ കൈവശപ്പെടുത്തുകയും അങ്ങനെ കിഴക്കേ കോവിലകം എന്ന് പറയുന്ന കോവിലകത്ത് അവർ താമസം ആരംഭിക്കുകയും ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കോവിലകത്തിനും തന്നെ ഒരുപാട് സംഭാവനകൾ കോട്ടക്കലിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ അവർ അർപ്പിച്ചിട്ടുണ്ട്. കാരണം കോട്ടക്കലിൻ്റെ വികസനം, കോട്ടക്കലിലെ ക്ഷേത്രങ്ങളുടെ വികസനം, അതുപോലെ തന്നെ കോട്ടക്കൽ ചന്ത, ഈ ചന്തയുമായി ബന്ധപ്പെട്ടൊരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ ചരിത്രമുണ്ട്. ഈ മനോരമ തമ്പുരാട്ടിയുടെ പുത്രൻ ഏറാൾപ്പാട് തമ്പുരാൻ, അദ്ദേഹമാണ് കോട്ടക്കൽ ചന്ത ഉണ്ടാക്കുന്നത്. ആ ചന്തയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത് മുസ്ലിം കച്ചവടക്കാരെയാണ്. തിരൂര പരപ്പനങ്ങാടിയിൽ നിന്ന് മുസ്ലിം കച്ചവടക്കാരെ അദ്ദേഹം കൊണ്ടുവരികയാണ്. അദ്ദേഹം അതിന് പറഞ്ഞ ന്യായീകരണം, മുസ്ലിം കച്ചവടക്കാർ സത്യസന്ധരാണെന്നുള്ളതാണ്. സത്യസന്ധരായതുകൊണ്ട്, കാരണം സാമൂതിരിയും പിന്നെ മുസ്ലിങ്ങളും തമ്മിലുള്ള കച്ചവടം ഒന്ന് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സത്യസന്ധരായ കച്ചവടക്കാരെ കൊണ്ടുവന്നുകൊണ്ടാണ് കോട്ടക്കൽ ചന്ത അദ്ദേഹം, അന്ന് മലബാറിലെ തന്നെ രണ്ടാമത്തെ ചന്തയാണ് കോട്ടക്കൽ. കാലിച്ചന്തക്കൊക്കെ ഏറ്റവും വലിയ പേര് കേട്ട ഇതാണ് കോട്ടക്കൽ ചന്ത. നമ്മുടെ ഒരു അധ്യായമാണ്, വളരെ വിപുലമായിട്ട് ചന്തയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പ്രാദേശിക ചരിത്രത്തിൽ ഒരു പക്ഷേ നമുക്ക് കൗതുകകരമായ ഇത്തരത്തിലുള്ള കുറേ സംഗതികൾ ഉണ്ടാവും. ഇതൊക്കെ ശേഖരിക്കാൻ
എന്തായിരുന്നു ബഷീർ ഉപയോഗിച്ച മാനദണ്ഡം, അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരുന്നു ഇതൊക്കെ ശേഖരിക്കാൻ? ഇത് ശേഖരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 20 വർഷങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയല്ലെങ്കിൽ പോലും നമ്മൾ നിരന്തരമായി പിന്നെ ഇത് ശേഖരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഴയ ആളുകൾ, പഴയ പിന്നെ ബന്ധപ്പെട്ട പിന്നെ ഈ ചരിത്രം അറിയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പഴയ സോവനീറുകൾ, പിന്നെ ആരവതിശാല പുറത്തിറക്കിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ നമ്മൾ പി എസ് വാര്യരുടെ ജീവചരിത്രം പറയുമ്പോൾ തന്നെ അതിൽ കോട്ടക്കലിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പിന്നെ സാംസ്കാരിക ചരിത്രമൊക്കെ അതിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ പിന്നെ സഹായിച്ചിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പത്മശ്രീ പി കെ വാര്യരുടെ സ്മൃതിപർവം എന്ന് പറയുന്ന പുസ്തകം, അത് ശരിക്കും നമുക്കൊരു ഔട്ട്ലൈനാണ്. പക്ഷേ അതിൽ പറഞ്ഞ ഒരു വരി, ആ ഒരു വരി നമ്മുടെ പുസ്തകത്തിൽ ഒരു അധ്യായമാണ്. ഇപ്പോൾ കോട്ടക്കലിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പി കെ വാര്യർ വളപ്പിൽ അഹമ്മദ് മുസ്ലിയാർ എന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. പി കെ വാര്യർ ഒറ്റ വരിയേ പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് നമ്പൂതിരി സമുദായത്തിൽ വി ടി ഭട്ടതിരിപ്പാട് നടത്തിയതിന് സമാനമായ പ്രവർത്തനമാണ് വളപ്പിൽ അഹമ്മദ് മുസ്ലിയാർ നടത്തിയത്. പക്ഷേ വളപ്പിൽ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നൊരു മനുഷ്യനെ തേടി, അദ്ദേഹത്തിൻ്റെ ചരിത്രം തേടി ഏതാണ്ട് 2-3 മാസത്തോളം നടന്നു. ഒരൊറ്റ കോട്ടക്കലുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒരാളറിയില്ല. 3 മാസത്തിൻ്റെ പരിശ്രമത്തിന് ശേഷമാണ് ആ വളപ്പിൽ അഹമ്മദ് മുസ്ലിയാരെ പിൻഗാമികളെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ ഈ പുസ്തകത്തിൽ ഒരു അധ്യായമാണ്. വളരെ വിശാലമായി അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിൽ പരാമർശിക്കുന്നു. അദ്ദേഹം ഒരുപാട് പിന്നെ പാഠപുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പുതിയ തലമുറക്ക് പുതിയ അറിവുകളാണ്. പാഠപുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ കോട്ടക്കലിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഈ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കാലത്ത് അന്ന് സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന കോമളം പാഠാവലി, ആ കോമള പാഠാവലി കോട്ടക്കലിൽ നിന്നാണ് അച്ചടിച്ചിരുന്നത്. അത് പിന്നെ എഴുതിയ ആൾ, അത് പിന്നെ അത് പുസ്തകം തയ്യാറാക്കിയ ഒ ചേക്കുട്ടി എന്ന് പറയുന്ന ആൾ കോട്ടക്കൽ മാപ്പിള സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു, അവിടുത്തെ ഹെഡ്മാസ്റ്ററായിരുന്നു. ആ കോമളം പ്രസിൻ്റെ ബിൽഡിംഗ് ഇപ്പോഴുണ്ട്. കോമളം ITI എന്ന പേരിൽ കോട്ടക്കൽ ആരോഗ്യശാലയ്ക്ക് മുമ്പിൽ ഇപ്പോഴുണ്ട്. അതിൻ്റെ മുന്നിലൂടെ പോകുന്ന തലമുറക്ക് ഒരു പക്ഷേ ഈ ബിൽഡിങ് പിന്നെ അല്ലെങ്കിൽ ആ കെട്ടിടം പിന്നെ അത് വഹിക്കു പിന്നെ നമ്മുടെ ഈ വലിയ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ച് ഒരു പക്ഷേ അറിയില്ല. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ സാംസ്കാരിക രംഗം, സിനിമ ഉൾപ്പെടെയുള്ള നാടകം, കഥകളി, നാട്യസംഘം ആയുർവേദശാലയുടെ കീഴിൽ ഇങ്ങനെ വലിയൊരു സമ്പന്നമായ സാംസ്കാരിക സാഹിത്യ പാരമ്പര്യം കോട്ടക്കലിനുണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ ഇതേ ചോദ്യം ബഷീറിനോട് ചോദിച്ചു, ഇതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ നമുക്ക് കോട്ടക്കലിൽ കാണുന്നുണ്ടോ? കോട്ടക്കലിൽ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ 1970കളിൽ ഏതാണ്ട് 50-ൽ കലാസമിതികൾ കോട്ടക്കൽ പ്രവർത്തിച്ചിരുന്നു. 50-ൽ കലാസമിതികൾ, ആ കലാസമിതികളെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ നമ്മുടെ പിന്നെ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷെ അതൊക്കെ നഷ്ടം ഒക്കെ വേറെറ്റ് പോയി. ഇപ്പോൾ കോട്ടക്കൽ മാത്രമല്ല, നമ്മുടെ പല പ്രദേശങ്ങളിലും അത്തരം കലാസമിതികളില്ല. അവരവതരിപ്പിച്ചിരുന്ന നാടകങ്ങൾ, അന്നത്തെ പിന്നെ നൃത്ത ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പിന്നെ ഗാനമേളകൾ, അതൊക്കെ അന്ന് മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല. ടി വി ഇല്ല, അല്ലെങ്കിൽ മൊബൈലില്ല, ഒന്നുമില്ല. ആളുകൾക്ക് ഒരു വർഷത്തിലൊരിക്കൽ ഒരു കലാസമിതി നടത്തുന്ന ഒരു നാടകം അല്ലെങ്കിൽ അവരുടെ കലാപരിപാടി, ഇതായിരുന്നു അവരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സാഹിത്യം, ആ സാഹിത്യത്തിൻ്റെ ഒരു കാലത്ത് പിന്നെ മലയാളത്തിൻ്റെ പിന്നെ കേന്ദ്രമായിരുന്നു കോട്ടക്കൽ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പൈതൃകങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഈ പുസ്തകങ്ങളിൽ അത് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വായനക്കാരോട് അല്ലെങ്കിൽ കോട്ടക്കൽ നിവാസികൾ മാത്രം വായിച്ചാൽ പോരാ കോട്ടക്കലിൻ്റെ ചരിത്രം, സമീപ പ്രദേശത്തുള്ള മലയാളികൾ മുഴുവൻ വായിക്കണമെന്നാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആഗ്രഹിക്കുക. എന്തുകൊണ്ട് ഈ ഗ്രന്ഥം വായിക്കണമെന്ന് ചോദിച്ചാൽ ബഷീർ എന്താണ് ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം പറയുക? അല്ല, ഇതന്നെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പൈതൃകം, നമ്മുടെ സംസ്കാരം, അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ പഴയ ഇങ്ങനെയൊക്കെ ആയിരുന്നു കോട്ടക്കൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രാഷ്ട്രീയത്തിനും പിന്നെ അല്ലെങ്കിൽ മറ്റ് കക്ഷി പരിഗണനകൾക്കുമൊക്കെ അപ്പുറത്ത് എല്ലാവരും കൂടിയിരിക്കുന്ന ഒരുപാട് വേദികൾ, അതായിരുന്നു നേരത്തെ പറഞ്ഞ ഈ നാടകങ്ങളാണെങ്കിലും സാഹിത്യമാണെങ്കിലും പിന്നെ മറ്റ് പ്രവർത്തന കലാപ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കൂട്ടായ്മ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലുള്ള മത സൗഹാർദ്ദങ്ങൾ, ഹിന്ദു പിന്നെ മുസ്ലിം ക്രിസ്ത്യൻ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് അതൊരു പ്രതീകമാണ്. അതൊക്കെ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ പിന്നെ പരസ്പരം പോരടിക്കുകയും തമ്മിൽ തമ്മിൽ ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ ആ പഴയ സംസ്കാരം തിരിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകത നമ്മുടെ ഈ പുസ്തകം പറയുന്നു. എങ്ങനെയായിരുന്നു ഈ പുസ്തക രചനയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്തേക്ക് വരാനിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ബഷീറിന് ഉണ്ടായിട്ടുള്ളത്? നല്ല പ്രതികരണമായിരുന്നു. അതിന് എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത സംഗതി ഈ പുസ്തകത്തിൻ്റെ മുഖക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്
ഡോക്ടർ പി കെ വാര്യരാണ്. അദ്ദേഹത്തിൻ്റെ 94 വയസ്സായി. അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഒരു ഗൗരവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയത് കൊണ്ടാവാം അദ്ദേഹം 2 പേജുള്ള ഒരു മുഖക്കുറിപ്പ് അദ്ദേഹം തയ്യാറാക്കിയത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പിന്നെ പേജുകൾ തന്നെ അതാണ്. അത് സത്യത്തിന് നമ്മുടെ ഒരു ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ ഇത് മുഴുവൻ എഴുതി ഡി ടി പി എടുത്ത 400 പേജുകൾ ഡി ടി പി എടുത്തതിന് ശേഷമാണ് ഈ മുഖക്കുറിപ്പ് കിട്ടുന്നത്. പക്ഷേ അതിൽ പിന്നെ പി കെ വാര്യർ പറഞ്ഞൊരു സംഗതി, നമ്മുടെ നാടിൻ്റെ പേര് കോട്ടയ്ക്കൽ എന്നാണ്, യ അതിനിടക്കുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും പറയുന്നത് കോട്ടക്കൽ എന്നാണ്, അത് തെറ്റാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു നാടിൻ്റെ പേര് എന്ന് പറയുന്നത് അത് അത് ഒരു സംസ്കാരമാണ്, അത് നമ്മൾ മാറ്റാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ വാക്ക് മുഖവിലക്കെടുത്ത് നമ്മുടെ ആദ്യത്തെ കോട്ടക്കൽ ഒരു ദേശത്തിൻ്റെ ആത്മകഥ എന്നത് മുതൽ ഇതിൻ്റെ അവസാനത്തെ പേജ് വരെ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ അതൊക്കെ കോട്ടക്കൽ മാറ്റി നമ്മൾ കോട്ടയ്ക്കൽ ചേർത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഒരു ഒറ്റ വാക്ക് അത് നമ്മൾ മുഖവിലക്കെടുത്ത് പ്രധാനമാണ്. അതൊരു നാടിൻ്റെ പേര് ആ നാടിൻ്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു, അത് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞതുപോലെ പത്മശ്രീ പി കെ വാര്യരുടെ ആ മുഖക്കുറിപ്പ്, ശ്രീ സമദാനി സാഹിബിൻ്റെ അവതാരിക, അടൂരിൻ്റെ പ്രകാശനം, സംതൃപ്തിയുണ്ട് അല്ലേ? തീർച്ചയായും. അതിലേറ്റവും പിന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അടൂരിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വരികയാണ്. ഈ സംഗതി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ പിന്നെ താല്പര്യം അദ്ദേഹത്തിന് തോന്നി. കാരണം ഒന്ന്, സാധാരണ ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് 10-50 ആളുകൾ ചേർന്ന് ഒരു ചെറിയ മുറിയിലോ അല്ലെങ്കിൽ ഒരു ഒരു ഓഡിറ്റോറിയത്തിലോ നടത്തുന്നൊരു പരിപാടിയാണ്. അതിൽ കവിഞ്ഞ് കോട്ടക്കലിൻ്റെ ഒരു വലിയ പിന്നെ ഒരു സാംസ്കാരിക ഉത്സവമാണിത്. എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനകളും എല്ലാ കലാസമിതികളും എല്ലാ യുവജന സംഘടനകളും എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നടത്തുന്നൊരു പരിപാടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം. മാത്രമല്ല കോട്ടക്കലുമായി പിന്നെ അടൂരിനും ആരുവശാലുമായി ഒക്കെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ആ താല്പര്യത്തിലാണ് അദ്ദേഹം വരുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യങ്ങളിലൊന്നായി അതിനെ കാണുകയാണ്. പുസ്തകം എവിടെയാണ് ലഭ്യമാവുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വില, ആരാണത് പബ്ലിഷേഴ്സ്, ഇത് കൂടി പ്രേക്ഷകർക്കൊന്ന് അറിയിച്ചാൽ. ഒരു പക്ഷേ ഇത് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന അനേകം ആളുകളുണ്ടാകും, അവർക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടി. നമ്മൾ ഈ പ്രകാശന ദിവസം തന്നെ ആ പ്രകാശന വേദിക്കടുത്ത് 2 സ്റ്റാളുകൾ പിന്നെ ഇതിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക സംഘടനകൾ, അവരൊക്കെ തന്നെ ബൾക്കായിട്ട് പുസ്തകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഏതാണ്ട് ഒരു 10-25 ആളുകൾ ഇപ്പോൾ തന്നെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ വേദിയിൽ വെച്ച് തന്നെ അതിൻ്റെ ഒരു കോപ്പി പ്രതീകാത്മകമായി അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റാളിൽ ഇതിൻ്റെ വിൽപ്പനയുണ്ട്. 400 രൂപയാണ് ഇതിൻ്റെ മുഖവില. കാരണം 400 പേജുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രകാശന ദിവസത്തെ ഒറ്റ ദിവസം നമ്മളിത് 300 രൂപക്കാണ് ഈ പുസ്തകം പിന്നെ അവിടെ വിൽപ്പന നടത്തുന്നത്. 20 വർഷം നീണ്ട ശ്രീ ബഷീർ അണ്ടത്താണിയുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ പരിണിത ഫലമാണ് കോട്ടക്കൽ ഒരു ദേശത്തിൻ്റെ കഥ. തീർച്ചയായും എല്ലാ ദേശങ്ങളും അവർക്ക് അവരുടെ കഥ പറയാനുണ്ടാകും. കഥ പറയാൻ അവർക്കൊരു കഥ പറച്ചിലുകാരൻ വേണം. ശ്രീ ബഷീർ അണ്ടത്താണി കോട്ടക്കലിൻ്റെ കഥ വളരെ സരളമായി, സരസമായി, കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ നന്ദി ശ്രീ ബഷീർ അണ്ടത്താണി.